ഹൃദയം കൊണ്ടെഴുതുന്ന കവിത പ്രണയാമൃതം അതിൻ ഭാഷ അർത്ഥം അനർത്ഥമായി കാണാതിരുന്നാൽ അക്ഷരത്തെറ്റ് വരുത്താതിരുന്നാൽ അത് മഹാകാവ്യം ദാമ്പത്യം ഒരു മഹാകാവ്യം. 1989 ഇറങ്ങിയ അക്ഷരത്തെറ്റ് എന്ന സിനിമയിലെ സുന്ദരഗാനമാണിത്. ചെറുപ്പത്തിലെ ഹൃദയത്തിൽ ഉറച്ച വരികൾ, അതിന്റെ കനപ്പെട്ട ആശയങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രായം അന്നായിട്ടില്ലായിരുന്നു, ഇന്നും ആയിട്ടില്ലെന്ന് പറയേണ്ടി വരും. ഒരുപക്ഷെ അതത്ര കനപ്പെട്ടതായിരുന്നിരിക്കില്ല. ഹൃദയത്തിന്റെ ഭാഷകൾ എന്നാണ് കനപ്പെട്ടതായിട്ടുള്ളത്? കർദിനാൾ മിസ്റ്റർ ജോൺ ഹെൻറി ന്യൂമാൻ തന്റെ സ്ഥാനിക ചിഹ്നത്തിൽ എഴുതി ചേർത്ത 17-ാം നൂറ്റാണ്ടിലെ ഒരു വാക്യശകലം പോലെ, കോർ അത് ക്വർ ലോക്കിത്തൂർ, ഹൃദയം ഹൃദയത്തോട് സംസാരിക്കുന്നു. ദൈവത്തിന്റെ ഹൃദയം മനുഷ്യനോടും മനുഷ്യഹൃദയങ്ങൾ തമ്മിൽ തമ്മിലും പിന്നെ മനുഷ്യഹൃദയം ദൈവത്തോടും കഥകൾ കൈമാറുന്ന സ്നേഹത്തിന്റെ ത്രിവർണം. അക്ഷരത്തെറ്റ് എന്ന സിനിമ 1987 ഇറങ്ങിയ ഹോളിവുഡ് ചിത്രമായ ഫേറ്റൽ അട്രാക്ഷന്റെ പുനരാവിഷ്കരണമാണെന്ന് പറയപ്പെടുന്നു. കപട സ്നേഹത്തിന്റെയും തൃഷ്ണകളുടെയും അടിയൊഴുക്കുകളിൽപ്പെട്ട് നമ്മുടെ ബന്ധങ്ങൾ ഉലയുമ്പോൾ ആ വാക്ക് വളരെ ഭീതിജനകമാവുന്നു. ഫേറ്റൽ അട്രാക്ഷൻ, മാരകാകർഷണം. ചിറകിരിഞ്ഞ ഈയാമ്പാറ്റുകളെപ്പോലെ പകച്ചു നിൽക്കുന്നു നമ്മുടെ തലമുറ. സ്നേഹത്തിന്റെ പൊയ്മുഖമണിഞ്ഞ ചക്കരക്കണികൾ എല്ലായിടത്തും വിരിച്ചിരിക്കുന്നു. ഇന്ന് തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രണയ തീവ്രത തന്നെയാണ് പ്രകടമാകുന്നത്. തന്റെ നിർമ്മല വധുവായ സഭയ്ക്ക് മുൻപിൽ അവൻ നെഞ്ചു തുറന്നു തന്നെയാണ് തന്റെ സ്നേഹം പ്രകടമാക്കുന്നതും. ഒരു നീർപ്പെയ്ത്തിനും കെടുത്താനാവാത്ത തീയാണ് അവന്റെ സ്നേഹമെന്ന ഉത്തമഗീതം. അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ പേടി തോന്നിയേക്കും അവന്റെ അടുത്ത് പാറിപ്പറന്നു ചെന്ന് ചിറകെരിഞ്ഞ് നിലം പതിക്കുമോ എന്ന്, അവന്റെ അർത്ഥങ്ങൾ നമ്മുടെ അനർത്ഥങ്ങളായി മാറുമോ എന്ന് തീവ്രഭയം. അവന്റെ സ്നേഹാഗ്നിയേക്കാളേറെ കോപാഗ്നിയാണെന്ന് കരുതാൻ നമ്മൾ ആഗ്രഹിക്കുന്നതുപോലെ ഈ മാസത്തെ തന്റെ പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ പറയുകയായിരുന്നു, തിരുഹൃദയത്തോട് ചേർത്ത് വെച്ചാൽ നമ്മുടെ പ്രാർത്ഥനകൾ നിറവുള്ളതും ആശ്വാസത്തിന്റെ നിറമുള്ളതുമാക്കി മാറ്റാൻ സാധിക്കുമെന്ന്. അതിനോട് ചേർത്ത് ബെനഡിക്ട് പാപ്പ പറഞ്ഞു, തിരുഹൃദയം വളരെ ശക്തമായ ഒരു അടയാളമാണ്. സാധാരണക്കാരോടും ദൈവശാസ്ത്രജ്ഞന്മാരോടും ആത്മജ്ഞാനികളോടും ഒരുപോലെ സംവദിക്കാൻ അതിന് സാധിക്കുമത്രേ. അതുകൊണ്ട് തന്നെ ഹൃദയത്തിൽ നിന്നുതിരുന്ന മാനവിക ഐക്യദാർഢ്യമാണ് ഈ മാസം നാം സവിശേഷമായി പ്രാർത്ഥിച്ചത്. പ്രായമായവരും പുറന്തള്ളപ്പെട്ടവരും തുണയില്ലാത്തവരും, അതും മഹാനഗരങ്ങളിൽ പോലും സാമീപ്യവും ഐക്യദാർഢ്യവും കണ്ടെത്താൻ, അധ്വാനിച്ചും ഭാരം വഹിച്ചും തളർന്നു വീണുപോയവരെ വണ്ടിക്കാളകളെ അറവുശാലയിലേക്ക് അയക്കുന്ന ലാഘവത്തോടെ നമ്മുടെ സമൂഹങ്ങൾ പുറന്തള്ളുന്നുണ്ട്. അവർക്കെല്ലാം ആശ്വാസം പകരാൻ ഹൃദയ കവാടം തുറന്ന് കാത്തിരിക്കുന്ന നാഥന്റെ വിളിയൊച്ച ഇന്ന് സുവിശേഷത്തിൽ മുഴങ്ങുകയാണ്. കഴിഞ്ഞ വർഷം ദേശീയ പുരസ്കാരം നേടിയ ഭാരം എന്ന തമിഴ് ചിത്രം തമിഴ്നാട്ടിലെ തെക്കൻ ജില്ലകളിൽ പ്രചാരത്തിലുള്ള തലൈക്കൂത്തൽ എന്ന പ്രാകൃത ദയാവധി രീതിയെ പ്രമേയമാക്കിയിരിക്കുന്നു. മക്കൾ കൊല്ലുമെന്ന് പേടിച്ച് അസുഖം പോലും മാനിക്കാതെ ജോലികൾ ചെയ്യുന്ന പടുവൃദ്ധരായ മാതാപിതാക്കൾ, കറുപ്പസ്വാമി എന്നൊരാൾ വീണ് ഇടുപ്പ് പൊട്ടി താമസിയാതെ മരിക്കുന്നു, അല്ല ഇങ്ങനെ കൊല്ലപ്പെടുന്നു. വീഴുന്നതിന്റെ തലേന്നാൾ കൂടി അയാൾ തന്റെ അരുമയായ മരുമകനോട് പറഞ്ഞതേയുള്ളൂ, പ്രായമായി എന്ന് പറഞ്ഞകത്തിരിക്കാൻ ഞാൻ ഈശൽ പൂച്ചയല്ല മിൻമിനി പൂച്ചയാണെന്ന്, ഈയാമ്പാറ്റയല്ല മിന്നാമിനിയെന്ന്. കാലത്തിന്റെ വികൃതികളും ലോകത്തിന്റെ വൈകൃതങ്ങളും ചേർന്ന് മിന്നാമിനികളുടെ ചെറുവെട്ടം പോലും ബാക്കി വയ്ക്കുന്നില്ലല്ലോ. തീയിലൊടുങ്ങി തീരാനായി ഈശൽ പൂച്ചകളായി നാം പറക്കുന്നു. ഭാരം, നമ്മൾ ഭാരമായി മാറുന്നു. ഒരു പുറത്ത്, മറുപുറത്ത് നമ്മൾ പലരെയും ഭാരങ്ങളായി കരുതുന്നുമുണ്ട്. കടുത്ത യുദ്ധമാണ്, ഒന്ന് നോട്ടം തെറ്റിയാൽ കഥ കഴിയും. അവരുടെ ശിരാഹൃദയത്തെ എടുത്തി മാറ്റി ഞാൻ മാംസളമായൊരു ഹൃദയം നൽകും, എസ് എ കെ 11:20. തിരസ്കരണവും ഏകാന്തതയും തകർച്ചകളും നമുക്ക് വരുമ്പോൾ മാത്രമല്ല നമ്മുടെ ഹൃദയം നുറങ്ങേണ്ടത്, അത് മറ്റുള്ളവരെ ഭാരപ്പെടുത്തുമ്പോഴും നമ്മുടെ ഹൃദയം നുറങ്ങണം. സൃഷ്ടിയുടെ നെടുവീർപ്പുകളും അവിടെ കേൾക്കാതെ പോകരുത്. ദൈവം നമുക്കായി ഗാഢമായി ആത്മസമർപ്പണം ചെയ്തു എന്ന സത്യമാണ് ഈ തിരുഹൃദയം എന്ന് ഓർത്തുകൊണ്ട് തന്നെ നമ്മുടെ നിക്ഷേപങ്ങൾ എന്തെന്ന് പരിശോധിക്കാനാണല്ലോ ഈശോ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പരിശുദ്ധ മറിയം ദൈവത്തെയാണ് തന്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചുറപ്പിച്ചത് എന്ന് ഇന്നലെ നാം കണ്ടതുമാണ്. ഇന്ന് നിയമാവർത്തന പുസ്തകത്തിൽ നാഥൻ പറയും, തന്റെ പ്രിയജനമാണ് അവന്റെ ഹൃദയനിധി എന്ന്. സെഗൂള, വിലപ്പെട്ട സ്വത്ത്, സ്നേഹമൂത്ത് നമ്മെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ് ദൈവം. ഖഷാക്ക് എന്ന പദം ഇതാണ് സൂചിപ്പിക്കുന്നത്. അത് നമ്മുടെ വലിപ്പമോ പെരുപ്പമോ സൗന്ദര്യമോ കൊണ്ടല്ല, നിസ്സാരത കൊണ്ട് തന്നെയാണ്. ഇന്ന് ഈശോ തന്റെ ലഘുവായ നുഖത്തെക്കുറിച്ച് പറയുമ്പോഴും ഇത് തന്നെ അർത്ഥം. സൂഗോസ്, നുഖം, രണ്ടായിരിക്കുന്നതിനെ ചേർത്ത് ഒട്ടിക്കുന്ന ഒന്ന്.
നമ്മുടെ നുഖം വഹിക്കുന്ന തോഴനാണ് നാഥൻ. അതിന് ത്രാസ എന്നൊരു അർത്ഥവുമുണ്ട്. ത്രാസ വിധിയെയും കണക്കിനെയും സൂചിപ്പിക്കുന്നല്ലോ. എങ്കിലും ഭയക്കേണ്ട, ദൈവത്തിന്റെ നീതി അവന്റെ കാരുണ്യത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നതാണ്. ഇന്ന് 103-ാം സങ്കീർത്തനം അതുതന്നെയല്ലേ പറയുന്നത്? സങ്കീർത്തനമാലയിലെ അമൂല്യ രക്തമാണത്. ചിലർ പറയാറുണ്ട് പഴയ നിയമത്തിലെ ദൈവം രക്തദാഹിയും കോപിഷ്ടനുമാണെന്ന്. അതങ്ങനെയല്ല എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന സുന്ദരഗീതമാണ് ഈ സങ്കീർത്തനം. ദൈവത്തിന്റെ നീതിബോധവും കാരുണ്യശീലവും നേർക്കുനേർ വരേണ്ടി വന്നാൽ കാരുണ്യം തന്നെയാണ് എല്ലായ്പ്പോഴും മേൽക്കൈ നേടുന്നത് എന്ന സത്യം ഇസ്രായേൽ തന്റെ ചരിത്രത്തിൽ നിന്ന് ഓർത്ത് മനസ്സിലാക്കാൻ പറയുന്ന സങ്കീർത്തനം. ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്ന യോഹന്നാന്റെ 1-ാം ലേഖനത്തിലെ ദൈവസ്നേഹ പ്രകരണങ്ങളുടെ മുഖവുരയാണ് ഈ സങ്കീർത്തനം എന്നും പറയപ്പെടുന്നു. സ്നേഹം ദൈവമാണ്, ദൈവത്തിൽ നിന്നാണ്. ഈ സ്നേഹമായ ദൈവത്തിൽ നിന്ന് ഉരുവായ നാം അതിനാൽ സ്നേഹമെന്തെന്നറിയുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയുന്നുമില്ല. സ്നേഹം പരിശുദ്ധ തൃത്വത്തിന്റെ അകംപൊരുൾ ഹൃദയം നമുക്കായി തുറന്നുവയ്ക്കുന്നു. പരിശുദ്ധ തൃത്വത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹം നമ്മൾ സ്വായത്തമാക്കുന്നത് പരസ്പര സ്നേഹത്തിലൂടെയാണ്. സഹോദരനെ സ്നേഹിക്കുക, എന്നിട്ട് ഉള്ളിലേക്ക് നോക്കി ആ സ്നേഹം എവിടെ നിന്ന് ഉരുവായെന്നറിയുക. അവിടെ നമുക്ക് ദൈവത്തെ കാണാനാകും എന്ന് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നുണ്ടല്ലോ. ക്രിസ്തുവിന്റെ സഹന മരണങ്ങളിലൂടെയാണ് ആ സ്നേഹം അതിന്റെ പൂർണ്ണതയിൽ നമുക്ക് വെളിവായത്. സഹനത്തിന്റെ തീവ്രത കാണുമ്പോൾ ഒരു ഹൃദയം അവിടെ തുടിക്കുന്നുണ്ടെന്നും നമുക്ക് കാണാമല്ലോ. ദൈവം നമ്മിൽ 3 തലങ്ങളിലായി അകവസിക്കുന്നു, ഇൻഡ്വെല്ലിംഗ്. 1-ാമതായി പരിശുദ്ധാത്മാവ് നൽകുന്ന സാക്ഷ്യം. 2-ാമത് ക്രിസ്തു ദൈവമാണെന്ന് നാം നൽകുന്ന സാക്ഷ്യം. 3-ാമത് ദൈവത്തെ ബോധപൂർവം അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുക വഴി ദൈവം എന്നിലും ഞാൻ അവനിലും വസിക്കുന്നത്. ഇന്ന് ഈശോ പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധിക്കൂ. പിതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ് അത് തുടങ്ങുന്നത്. പരിശുദ്ധ തൃത്വത്തിന്റെ അകത്തളങ്ങളിൽ അവൻ അനുഭവിച്ചിട്ടുള്ള സ്നേഹത്തിൽ ചാലിച്ച വിളിയാണത്. ഈ ആന്തരിക അനുഭവം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നുണ്ട്. പിന്നെ അടുത്ത നിമിഷം ലോകത്തിലേക്കാണ് ക്രിസ്തു മിഴിചായച്ചത്. ഈ സ്നേഹം തന്റെ സൃഷ്ടികളിലേക്ക് പകരാൻ ദൈവം തിരുമനസ്സായല്ലോ എന്നോർത്തുകൊണ്ട്. അതും ബുദ്ധിമാന്മാർക്കല്ല, ശിശുക്കൾക്ക്. ശിശുക്കൾ, നെപ്പിയോസ് എന്നാൽ അപക്വമതികൾ എന്നാണ് അർത്ഥം. അതായത് ലോകത്തിന്റെ ദൃഷ്ടിയിൽ മൂപ്പെത്താത്തവർ. ശിഷ്യന്മാരെ ഈ അർത്ഥത്തിൽ നമുക്ക് നോക്കിക്കാണാം. ശിഷ്യന്മാരെ മത്തീത്യസ് എന്നാണ് സുവിശേഷം വിളിക്കുന്നത്. പഠിതാക്കൾ എന്നാണ് അർത്ഥം, അനുഭവം കൊണ്ട് പഠിച്ചു മനസ്സിലാക്കുന്നവർ. ഇതിന്റെ ക്രിയാപദം മത്താനോ ഉപയോഗിച്ചാണ് ഇന്ന് നാഥൻ പറയുന്നത്, എന്നിൽ നിന്ന് പഠിക്കുവൻ. ബുദ്ധിമാന്മാരും വിവേകികളും, സോഫോസ്, സുനേറ്റോസ്. സോഫോസ് എന്നാൽ പ്രായോഗിക ബുദ്ധി കാണിക്കുന്നവർ, സുനേറ്റോസ് എന്നാൽ അതീവ ബുദ്ധിശക്തി പ്രകടിപ്പിക്കുന്നവർ. എന്നാൽ വിശ്വാസ വെളിച്ചമില്ലെങ്കിൽ ഈ ബുദ്ധി വൈഭവം അതിനാൽ തന്നെ അപക്വമാണ്, പരിമിതമാണ് എന്നൊരു വിവക്ഷയും ഈ വാക്കുകളിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ട വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്ന എത്തോസിന്റെ ഒരു മുഖ്യ ഘടകമാണ് ഫ്രോണേസിസ് എന്ന വിവേക ബുദ്ധി. വാക്പാടവത്തിന്റെ ശാസ്ത്രമാണ് റെറ്ററിക്. പരസ്യങ്ങൾ നിർമ്മിക്കുന്നതിലും ആളുകളെ കയ്യിലെടുക്കുന്ന വിധത്തിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിലും ഈ ഒരു ശാസ്ത്രം ഉൾക്കാഴ്ചകൾ പകരുന്നു. ഒരു കാര്യം ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ, വാക്പാടവും ഉണ്ടെന്ന് വെച്ച് പറയുന്നത് സത്യമാകണമെന്നില്ല. ചില സമയങ്ങളിൽ സത്യത്തെ വളച്ചൊടിക്കുന്ന ഒരു നീചകലയായി ഇത് മാറാറുണ്ട്. അതിലെ ഒരു സങ്കല്പമാണ് റെറ്ററിക് ട്രയാങ്കിൾ. ഒരു ത്രികോണം വരച്ചിട്ട് അതിന്റെ 3 കോണിലും എഴുതുക എത്തോസ് അഥവാ അവതാരകന്റെ വ്യക്തിത്വം, വിശ്വാസ്യത മുതലായവ. പാത്തോസ് അഥവാ അവതാരകന്റെ വൈകാരിക പ്രകടനങ്ങൾ. ലോഗോസ് അഥവാ അവതാരകന്റെ വാക്കുകളുടെ യുക്തിഭദ്രത. ഒരു പ്രിയ നടൻ സ്വർണ്ണക്കടയുടെയോ അല്ലെങ്കിൽ വാർക്കക്കമ്പിയുടെയോ പരസ്യവുമായി വന്നാലും ഈ 3 ചേരുവകളും കാണും. പറയുന്നത് അദ്ദേഹമല്ലേ, കണ്ണുംപൂട്ടി വിശ്വസിക്കാം. അദ്ദേഹത്തിന്റെ മുഖമൊന്ന് നോക്കിക്കേ, എന്തൊരു ആത്മവിശ്വാസമാണതിൽ. അദ്ദേഹം പറയുന്ന കാര്യങ്ങളോ കിറുകൃത്യവും. കടയിൽ ചെന്ന് സാധനം മേടിച്ചു കഴിഞ്ഞിട്ട് നമ്മളായി നമ്മുടെ പാടായി. അദ്ദേഹം നമ്മുടെ പാടുകൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മെ സഹായിക്കാനൊന്നും വരില്ലല്ലോ. ഇന്ന് ഈശോയ്ക്കും ഈ ഒരു ത്രികോണമുണ്ട്. പക്ഷെ അത് വാക്പാടവത്തിന്റെ കള്ളക്കണക്കല്ല. അവനൊരു വ്യക്തിത്വവും വിശ്വാസ്യതയും എത്തോസുമുണ്ട്. അവൻ തന്നെ അത് വെളിവാക്കുകയും ജീവിതം കൊണ്ട് മുദ്രവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസയാസിന്റെ സഹനദാസിന്റെ അലയടികളാണ് ഇന്ന് സുവിശേഷ ഭാഗത്ത്. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. അതായത് ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ചിരിക്കുന്നവനെന്നർത്ഥം. പൊള്ളയായ അവകാശവാദങ്ങളില്ല അവിടെ. ഇനി അവന്റെ വാക്ക് ലോഗോസ് എങ്ങനെയെന്ന് നോക്കാം. അത് പിതാവിൽ നിന്ന് അവൻ കേട്ടതാണ്, സ്വന്തമായി പറയുന്ന പൊളിവാക്കുകളല്ല. ഇന്ന് സുവിശേഷവും അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇത് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിന് അങ്ങേ ഞാൻ സ്തുതിക്കുന്നു. എക്സോമോലോഗയോ, ഓമോലോഗയോ എന്നാൽ ഒരേ വാക്കുണ്ടായിരിക്കുക എന്നർത്ഥം. പിതാവുമായി ഒരേ അഭിപ്രായം. എക്സോമോലോഗയോ എന്നാൽ കട്ട സപ്പോർട്ട് എന്ന് പറയും പോലെയാണ്. ഇനി അവന്റെ വൈകാരികത, പാത്തോസ് നോക്കാം. ക്യാമറയുടെ മുൻപിൽ നിന്ന് പകരുന്ന സംവിധാനം ചെയ്ത ഭാവാഭിനയമല്ല അത്. അത് നമ്മുടെ സഹനങ്ങളിൽ പങ്കുചേരലാണ്. ഓമോയോ പാത്തേസ്, എന്റെ വേദനകളിൽ പങ്കുചേരുന്നവൻ. ദൈവത്തിന്റെ വാക്കിൽ പൊരുത്തപ്പെടുന്ന മനുഷ്യനായ ദൈവം അത്രേ ക്രിസ്തു. മനുഷ്യന്റെ സഹനത്തിൽ പൊരുത്തപ്പെടുന്ന ദൈവമായ മനുഷ്യനും.
വിവാഹ തകർച്ചയെ തുടർന്ന് ജീവിതത്തിൽ അർത്ഥങ്ങൾ തേടി അലഞ്ഞ എലിസബത്ത് ഗിൽബർട്ട് എഴുതിയ ചിന്തോദ്ദീപകമായ ഒരു ആത്മകഥാക്കുറിപ്പാണ് ഈറ്റ് പ്രേ ലവ്. തകർന്ന വിവാഹത്തെ മറികടക്കാൻ സുഖങ്ങളുടെ പുറകെ അവൾ ഓടി ഈറ്റ്. കുറെ ആധ്യാത്മിക സാധനകൾ പരിശ്രമിച്ചു നോക്കി പ്രേ. അവസാനം വേറൊരു ജീവിത പങ്കാളിയെ കണ്ടെത്തി ലവ്. ആഴം കുറഞ്ഞ ഈ അർത്ഥതലങ്ങളെ കൈവിട്ട് ഈ വാക്കുകളുടെ ആഴങ്ങളെ പുൽകിയാൽ തിരുഹൃദയാനുഭവം നമുക്ക് എളുപ്പം മനസ്സിലാകും. കഴിഞ്ഞയാഴ്ച നാം ധ്യാനിച്ചതുപോലെ പരമസ്നേഹത്തിന്റെ നിത്യസാന്നിധ്യമായി സ്വന്തം ശരീരരക്തങ്ങളെ നമുക്കായി നൽകിയതാണല്ലോ പരിശുദ്ധ കുർബാന. ആ സ്നേഹത്തിന്റെ ഒരു ഗർഭഗൃഹമാണ് തിരുഹൃദയം. നാം പരിശുദ്ധ കുർബാന ഭക്ഷിക്കുമ്പോൾ ആ സ്നേഹത്തെ തന്നെയാണ് സ്വാംശീകരിക്കുന്നത്. നശ്വരമായ സുഖഭോഗങ്ങളല്ല ഈറ്റ്. പ്രാർത്ഥിക്കുക പ്രേ. നമ്മുടെ കുടുംബങ്ങളെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുക വഴി നമ്മൾ ഈ ഒരു കാര്യം എത്ര ഉത്സാഹത്തോടെ ചെയ്തു വരുന്നുണ്ട്. സ്നേഹത്തിന്റെ തട്ടകമാണ് കുടുംബം. അവിടെ സ്നേഹം തന്നെയായി ദൈവം ആരൂഢനാകണം. സന്തത സഹചാരിയായി അവൻ ഏവർക്കും ഒപ്പം വേണം. അവന്റെ രാജവീതിയിൽ അവിടെ എല്ലാവരും നടക്കണം. അവന്റെ മുഖശോഭ അവിടെ തെളിയണം. കണ്ണിമ ചിമ്മാതെ അവനെ നോക്കണം നമ്മൾ. കാലടറിയാലും വഴക്ക് പറയാതെ താങ്ങുന്ന അതുല്യവരത്താൽ എന്റെ നാണം മറക്കുന്ന ഒരു ദൈവം എന്റെ വീട്ടിലുണ്ടെന്ന് ഞാൻ അറിയണം. ഇതൊക്കെയല്ലേ തിരുഹൃദയ പ്രതിഷ്ഠ കൊണ്ട് നാം കാംക്ഷിക്കുന്നത്. സ്നേഹം ലവ് അത് പിന്നെ ഒരിക്കലും അസ്തമിക്കില്ലല്ലോ. സ്നേഹം മാത്രം നിലനിൽക്കുന്നു.